ഹായ് ഫ്രണ്ട്സ്, ലിസി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജീര ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ചെറുക്കിത് എന്തിട്ട് കറിയാന്നല്ലേ, നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ടല്ലേ വയ്ക്കുക, അപ്പോൾ അതിന് മാറ്റം എന്തിട്ട് നമുക്കിത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടനും മുറ്റനും ഓളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനൊരു നല്ല വീഡിയോ ഉള്ളപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ നമ്മുടെ ജീര ചിക്കൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ജീരകം ഒരു ടേബിൾ സ്പൂൺ വേണം. ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് അരച്ചത് കേട്ടോ. മുളകുപൊടി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ജീരകം പൊടി ഒരു അര ടീസ്പൂൺ. പിന്നെ നെയ്യ് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വേണം. പിന്നെ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ. പിന്നെ ഉപ്പ് നമുക്ക് പാകത്തിന്. പിന്നെ രണ്ട് സവാള എടുത്തിട്ടുണ്ട്. ഒരു മൂന്ന് പച്ചമുളക്, കുറച്ച് മല്ലിയില, ചെറുനാരങ്ങയുടെ ഒരു പകുതി മുറി നാരങ്ങ നീരും വേണം കേട്ടോ. ഇത്ര കൂട്ടാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സവാളയും പച്ചമുളകൊക്കെ ഒന്ന് നന്നായി ഒന്ന് അരിഞ്ഞ് വയ്ക്കാം. നമ്മൾ സവാള അരിയുമ്പോൾ തിരി നീളത്തിൽ തന്നെ കനം കുറച്ച് നീളത്തിൽ അരിയാം കേട്ടോ. നമുക്ക് നീളത്തിൽ അരിഞ്ഞ് വെക്കാം. പിന്നെ നമ്മുടെ മല്ലിയല്ലിയും അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാം. നമുക്ക് ചെറുനാരങ്ങ ഒരു പകുതി മുറിയുടെ നേര് പിഴിഞ്ഞ് വെക്കണം കേട്ടോ. നമുക്ക് ഇനി ഇതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ നമുക്ക് സവാളയും പച്ചമുളകും ഇട്ട് വാട്ടി ചെറുതായിട്ടൊന്ന് വാടണം കേട്ടോ. അതുവരെ നരച്ചു കൊടുക്കാം. സവാള നന്നായി ഒന്ന് വാടണം കേട്ടോ അതിന്. അപ്പൊ നമ്മുടെ ചിക്കൻ അരക്കിലോ നന്നായി കഴുകി വെള്ളം വാർന്ന് വെച്ച് തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സവാള നന്നായി വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായി ഒന്ന് ഇളക്കാം. എന്നിട്ട് തീ കുറച്ചിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് മൂടിയിട്ട് വേവിക്കുക കേട്ടോ. അത് നന്നായി അതിലേക്ക് ആ നെയ്യയുടെ ഒക്കെ മണം കൊണ്ട് പിടിക്കാം. അപ്പൊ ഇനി മൂടിയിട്ടിട്ട് 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ 5 മിനിറ്റ് ഇത് മൂടിയിട്ട് ഒന്ന് ആവിയേക്കിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി പേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇഞ്ചി പേസ്റ്റ് ഒരുമിച്ച് അരച്ചിട്ട് വന്നിട്ടാ. പിന്നെ മഞ്ഞപ്പൊടി, മുളകുപൊടി. മുളകുപൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ മുളക് പൊടി ഇട്ടോളൂ കേട്ടോ. അല്ലെങ്കിൽ എരിവ് ഭയങ്കരമായിട്ട് കൂടും. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാൻ എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മൾ തീ കുറച്ചിട്ട് തന്നെ വേവിച്ചോളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ചിക്കനിലേക്ക് ഇതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തിരിക്ക്
ഉപ്പും മുളകും ഒക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പൊ അതിലൊരു 5 മിനിറ്റ് നന്നായി തീ കുറച്ചിട്ട് തന്നെ വേവിക്കാം. നമ്മുടെ ചിക്കൻ ഇങ്ങനെ മുടി വെക്കണം നേരത്തെ അടയ്ക്കുന്നു തുറന്നു ഇറക്കി കൊടുത്തോളൂ കേട്ടോ. നമ്മളിപ്പോ അത് ഒരുവിധം ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചിരിക്കും, അത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത് അത് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി ഒന്നുകൂടി 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ചു, ഒന്ന് ചെറിയ തീയിൽ ഒന്ന് കൂടി വേവിച്ചെടുക്കാം. അപ്പൊ നമ്മള് ചെറുനാരങ്ങയും ജീരകത്തിലേക്ക് ഇട്ട് 1 മിനിറ്റ് നന്നായി മൂടിയിട്ട് വേവിച്ചു. അപ്പൊ നമ്മൾ ഉപ്പ് ഇന്ന് പാകത്തിനാണോ എന്ന് നോക്കാം കേട്ടോ. നമ്മുടെ കറി ഏതാണ്ട് നന്നായി ശരിയായിട്ടുണ്ട്. നമുക്ക് ഇതില് മല്ലിയല്ലി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി നമ്മുടെ സ്റ്റവ് ഓഫ് ആക്കാം. അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി ഒരു പാത്രത്തിലേക്ക് ജീര ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ എപ്പോഴും ചിക്കൻ മസാല ഇട്ടിട്ടല്ലേ വെക്കുക, അതൊന്നും മാറ്റി ഇതേപോലെ ഒന്നും നിങ്ങൾ കറി വെച്ചോളൂ കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.